അപ്പൊ നമ്മൾ ഇന്ന് വെറൈറ്റി കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എല്ലാ വീഡിയോയെക്കാട്ടിലും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. എന്തുവാ കേട്ടില്ല? വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ അല്ല ഇത്, നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഭഗവാനെ ഈശ്വര. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർ ആംസിനൊക്കെ വേണ്ടി ചെയ്യുന്ന ഹാൻഡ് ഗ്രിപ്പാണ്, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. അപ്പം ഞാൻ ഇതൊന്ന് മേടിച്ച് പവറാക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട്. അപ്പം അൺബോക്സിംഗ് ഡ്യൂടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് അൺബോക്സ്, നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആണിയാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ കഠിന പരിശ്രമത്തിനൊടുവിൽ നമ്മൾ അങ്ങനെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തുവാണെന്ന്. പക്ഷേ ഞാൻ ഇത് കണ്ടപ്പോൾ ആദ്യമേ എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നത്. എന്നോട് പറഞ്ഞ് നീ ഇങ്ങനെ ഒന്ന് നടന്നാൽ പോരാ, കുറച്ച് പവറൊക്കെ വരണം. അങ്ങനെ നമ്മൾ ഈ സാധനം നമ്മൾ മേടിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് തന്നെ കാണാം ഓരോന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതാണ്ട് ഈ ഹാൻഡ് ഗ്രിപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇതൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം അല്ല ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന, അതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതാണ്ട അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മുടെ അളവിനനുസരിച്ച് അളവിനനുസരിച്ചല്ല, നമ്മളെ നമുക്ക് പറ്റുന്ന രീതിയിൽ സംഭവം എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ട് അപ്പം നമ്മുടെ വേണ്ട മോശത്തിലേക്കാണ് ഇങ്ങനെ ഇവിടെയൊക്കെ ഞാൻ കയറും. അങ്ങനെ തീ ആവും, തീ ഇങ്ങനെ ആക്കിയാ മതി. ചുമ്മാ ഇരിക്കുമ്പോ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നാ മതി, വേറെ പണിയൊന്നും വേണം. ഇപ്പം സാധനം എങ്ങനെ ഉണ്ട്, കിടിലല്ലേ? അപ്പം ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഇത് കാണുമ്പോ ഇല്ലേ വെള്ളം ചീറ്റുന്ന തോക്കറിയോ, പമ്പ് പമ്പ് അതിന്റെ കൂട്ടുണ്ട്. സാധനം കൊള്ളാട്ടോ. അപ്പം കിടില സാധനമാണ്. ഞാൻ പോയി കുറച്ച് മസാലയൊക്കെ വരുത്തിയിട്ട് വരാം. ശരി.